ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരിൽ പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ പുളി ഇഞ്ചി എന്നും ചില സ്ഥലങ്ങളിൽ ഇഞ്ചി പുളി എന്നും ഇഞ്ചിയും പുളി എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു പുളിയിഞ്ചിയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ഒരു പുളിയിഞ്ചി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി ഒരു ചോപ്പറിലിട്ട് ഇന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. ചോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിലിട്ട് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സി ജാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് 150 ഗ്രാം ശർക്കരയാണ്. ഇഞ്ചി എടുത്ത അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ശർക്കരയും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 50 ഗ്രാം വാളംപുളിയാണ്. അര കപ്പ് വെള്ളത്തിൽ ഈ വാളംപുളി ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു 15 മിനിറ്റ് ഈ പുളി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് അരിച്ചു മാറ്റി വെക്കാം. ആദ്യം തന്നെ ഈ ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം. എടുത്തു വെച്ചിരുന്ന ഒരു 150 ഗ്രാം ശർക്കരയിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പാനിയാക്കാം. ഇതിപ്പോൾ ശർക്കര എല്ലാം തന്നെ മെൽറ്റായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ശർക്കര പാനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം ഈ ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചു മാറ്റി വെക്കാം. ഇനി പുളിയിഞ്ചി തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി മുഴുവനായിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയിലിട്ട് ഈ ഇഞ്ചി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഇഞ്ചിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം. പിന്നെ ഇഞ്ചിയുടെ കളറ് മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതൊരു മിക്സി ജാറിലിട്ട് തരിത്തരിയായി കിടക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പുളിയിഞ്ചി തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഈ ഒരു പുളിയിഞ്ചി തയ്യാറാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കടുക് ഒന്ന് ഉപട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്കൊരു 2 വറ്റൽമുളക് കീറിയതും 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ചട്ടിയുടെ ചൂട് കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പുളിവെള്ളം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. പുളി കുതിർത്തതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു പുളിവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി അരിച്ചു മാറ്റി വെച്ചിരുന്ന ഒരു ശർക്കര പാനിയോട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയും പുളിവെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ മൊരിയിച്ചതിന് ശേഷം പൊടിച്ചു വെച്ചിരുന്ന ഒരു ഇഞ്ചി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി പൊടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത്, ഒരു തരിതരിയായിട്ട് കിടക്കുന്ന രീതിയിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഇഞ്ചി പൊടിച്ചതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് കുറുകി വരണം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അരിപ്പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മട്ടേരിയില്ലേ, അത് കുറച്ചെടുത്ത് പാനിൽ നന്നായിട്ടൊന്ന് വറുത്ത് പിന്നീട് അത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ അരി വറുത്ത് പൊടിച്ചതുകൂടെ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു പുളിയിഞ്ചിക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഉണ്ടാവുക. മാത്രമല്ല, ഈ ഒരു പുളിയിഞ്ചി നല്ല തിക് കൺസിസ്റ്റൻസിയിലും കിട്ടും. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും മധുരം ഒക്കെ പാകത്തിനാണുള്ളത്. ഇതിന് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ ഈ പുളിയിഞ്ചി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾ സദ്യക്ക് ഇലയിലൊക്കെ ഈ ഒരു പുളിയിഞ്ചി ഒഴിച്ചാൽ ഒഴുകിപ്പോകാത്ത രീതിയിൽ വേണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിനി ഇരിക്കുന്തോറും കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി തയ്യാറാക്കാൻ. നല്ല ഒരു പുളിയും എരിവും മധുരവും ഒക്കെ ചേർന്ന ഒരു വിഭവമാണ് ഈ പുളിയിഞ്ചി. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഓണസദ്യയ്ക്ക് പുളിയിഞ്ചി ഇതേപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത ഒരു ഓണസദ്യ വിഭവമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.